ഇതൊക്കെ ചെയ്തിട്ടും കരിവാളിപ്പ് മാറുന്നില്ല. ചിലർക്കൊക്കെ ഉള്ള പരാതിയാണ് പണ്ടൊക്കെ ഇതിനേക്കാൾ നിറം ഉണ്ടായിരുന്നു, കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ നിറമൊക്കെ നന്നായിട്ട് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ കുടുംബക്കാരോ ഒക്കെ ചിലവരോടൊക്കെ പറയുന്നതാണ്, ചെറുപ്പത്തിൽ നീ ഇതിനേക്കാൾ നല്ല നിറം ഉണ്ടായിരുന്നു, നിന്റെ നിറമൊക്കെ എന്തേ ആയിപ്പോയെന്ന് ചോദിക്കാറുണ്ട്. മെയിനായിട്ടും കരിവാളിപ്പ് കൊണ്ടാണ് നിറം വല്ലാതെ മങ്ങിപ്പോകുന്നത്. അപ്പോൾ കരിവാളിപ്പ് വന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട നിറം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ചെറുപ്പത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നിറം വയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ്. കരിവാളിപ്പ് പെട്ടെന്ന് മാറിയിട്ട് സ്കിന്ന് നല്ല പാലുപോലെ നിറം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കും അതിൻ്റെ കൂടെ ഒരു സ്ക്രബും ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. ഞാൻ എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് പാക്കും കൂടെയാണ്. കാരണം ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നത് കരിവാളിപ്പാണ്, രണ്ട് ദിവസമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണിത്. അപ്പോൾ ഈ ഒരു കരിവാളിപ്പ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സ്ക്രബും അതുപോലെ തന്നെ ഫേസ് പാക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ കരിവാളിപ്പൊക്കെ മാറാനും സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനും നമ്മുടെ മുഖത്തെ അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാനും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രബ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു തക്കാളി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി മാത്രം മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാര പൊടിച്ചതാണ്. സ്ക്രബ് ചെയ്യാൻ ഏറ്റവും നല്ലതാണിത്. ഇനിയിപ്പോൾ പഞ്ചസാര അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നവരുമുണ്ട്, അത് കുറച്ചും കൂടെ റിസ്ക് ആണ് കേട്ടോ. കാരണം സ്ക്രാച്ചസ് ഒക്കെ നന്നായിട്ട് നമ്മുടെ മുഖത്ത് വരും. അതുകൊണ്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉപ്പിൻ്റെ പരുവത്തിലാണ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് സ്ക്രബ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്ക്രബ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയുടെ പകുതി എടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് കൈ മസാജ് ചെയ്ത് കൊടുക്കാം. അല്ലായെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിലേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തക്കാളി ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തക്കാളിയിലുള്ള ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു പൊടി തീരുന്നതിനനുസരിച്ച് പിന്നെ ഒന്നും കൂടെ അതിൽ മുക്കിക്കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു മടക്ക് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ക്രബും ഫേസ് പാക്കും ഒക്കെ കയ്യിൽ മാത്രം ചെയ്യാനല്ല കേട്ടോ, ഞാൻ എൻ്റെ ഫേസിലും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തും ഇതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചിലവർക്ക് മൂക്കിൻ്റെ സൈഡിലായിട്ട് നല്ല കറുപ്പായിരിക്കും, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗത്തും പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി, റഫായിട്ട് മസാജ് ചെയ്യേണ്ട. പിന്നെ ഈ ഒരു സൺ ടാൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ലേറ്റ് ആക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള പൊടിക്കൈ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. ഇപ്പോൾ സൺ ടാൻ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് ഇത് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ദിവസം തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൺ ടാൻ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ സ്കിന്ന് നിറം വയ്ക്കണമെന്നും മുഖത്തെ അഴുക്കളൊക്കെ മാറിക്കിട്ടണം, നല്ല ഗ്ലോയിങ് സ്കിന്നാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ തന്നെ തക്കാളി ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നോർമലായിട്ടുള്ള വെള്ളത്തിൽ കഴുകി കളയാം. 5 മിനിറ്റ് സ്ക്രബ് ചെയ്ത ശേഷം ഞാൻ 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്തു. അപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. സൺ ടാനൊക്കെ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്, ഒന്നുകൂടെ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേനാണ് കേട്ടോ. തേൻ ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂണ് തേൻ മതി. അരിപ്പൊടി നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം എടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു 2 സ്പൂണോളം തൈരും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരോ ആണ്. ചെറുനാരങ്ങയുടെ നീര് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ ഓറഞ്ചിൻ്റെ നീര് ആണെങ്കിൽ ഒരുവിധം സ്കിൻ ടൈപ്പിനൊക്കെ പറ്റും നമ്മുടെ സ്കിന്നിന്, അതിന് അത്രമാത്രം ദോഷമൊന്നും ചെയ്യില്ല. അതുകൊണ്ട് അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറെടുത്തു, അതിലേക്ക് ഇനി നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേ അളവിൽ തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂൺ ഓറഞ്ചിൻ്റെ നീര് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ സ്കിന്നിന് അത് പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ തേനും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയാണിത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെയാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലെ കുറച്ചെടുത്ത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്തതുകൊണ്ട് ഓവറായിട്ടും മസാജ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ പതുക്കെ മാത്രം ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സൺടാനുള്ള രണ്ട് കൈയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. 20 മിനിറ്റിന് ശേഷം കൈയും മുഖവും നല്ലപോലെ കഴുകിയെടുത്തു. അപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത്. നല്ല ഒരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സൺടാൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം കൂടെ ഈ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് തന്നെ മാറി കിട്ടുന്നതാണ്. നിങ്ങൾ മുഖത്താണ് സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ സ്ക്രബ് ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിൽ സൺടാനൊക്കെ മാറിക്കിട്ടാനാണെങ്കിൽ കയ്യിലെയും കാലിലെയൊക്കെ സൺടാൻ മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ സ്ക്രബ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ സൺടാനൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ശേഷം ഒരു സ്റ്റെപ്പ് കാര്യം കൂടി ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ pH ബാലൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ബാലൻസാക്കി മോയ്സ്ചറാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാബറിൻ്റെ പ്യുർ ആയിട്ടുള്ള ആൽമണ്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഒരു 3-4 ഡ്രോപ്സ് മാത്രം എടുത്തിട്ട് ഇതുപോലെയൊന്ന് നമ്മൾ സ്ക്രബ് ചെയ്തതും അതുപോലെ തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ഭാഗത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ചുളികൾ വരാനുള്ള ചാൻസ് കുറച്ചൊന്ന് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊന്ന് ഹെൽത്തി ആയിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആൽമണ്ട് ഓയിലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീമോ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ളതാണ്, അതൊക്കെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തപ്പോൾ. ഇനി ഇങ്ങനെ തന്നെ വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം കഴുകി കളയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.